ഏറെ സങ്കടത്തോടു കൂടിയാണ് പ്രിയ സെയ്ദിനെ പതിനായിരങ്ങൾ യാത്രയാക്കിയത്. അള്ളാഹുവിന്റെ വിളി വന്നാൽ ഒരു നിമിഷം പോലും ആ വിളി കേൾക്കാതിരിക്കാൻ നമുക്കാവില്ലല്ലോ. അദ്ദേഹം അവസാന നിമിഷത്തിൽ പറഞ്ഞ ആ ഒരു പ്രസംഗത്തിലെ ഒരു ഭാഗമാണിത്. അവസാന പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നുള്ള മരണത്തെ കുറിച്ചായിരുന്നു. പക്ഷേ അത് ഇത്ര പെട്ടെന്ന് സത്യമാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. ഞാൻ ഈ ഒരു വാർത്ത അറിഞ്ഞിരുന്നു, പക്ഷേ വീഡിയോ ചെയ്യാൻ എനിക്ക് സാധിച്ചില്ല. ഏറെ വൈകിയാണ് ഞാനിപ്പം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കുറാത്തങ്ങൾ വാഫത്തായ കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. എന്നേക്കാൾ കൂടുതൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല. പ്രിയപ്പെട്ട തങ്ങളെ, കണ്ണീരോടുകൂടിയാണ് എല്ലാവരും എന്താ പറയുക, ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു മരണത്തെ ശരിക്കും ഉൾക്കൊണ്ടത് തന്നെ. കാരണം 2 ദിവസം മുന്നേ അല്ലെങ്കിൽ 1 ആഴ്ച മുന്നേ നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ വൈറലാണ്. അതായത് മരണത്തെ കുറിച്ച് സംസാരിക്കുകയും എപ്പോഴും നമ്മൾ മരണത്തിനെ പേടിച്ച് ജീവിക്കണമെന്ന് അദ്ദേഹം പറയുകയും, ഇന്ന് ഞാനിപ്പോൾ പ്രസംഗിക്കുന്ന ഈ ഒരു ദിവസം, ഇന്നത്തെ സമയം, നാളെ ഈ ഒരു സമയത്ത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം, ജീവിക്കുമോ അല്ലെങ്കിൽ മരിക്കുമോ ഇതൊന്നും അറിയില്ല എന്നുള്ള രീതിയിൽ ഒരു പ്രസംഗം അദ്ദേഹം പിന്നെ ഒരു പള്ളിയിൽ വെച്ച് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. കുമ്മടം പറഞ്ഞ ഒരു മസ്ജിദാണ്. അപ്പം അവിടെ വെച്ചിട്ട് അദ്ദേഹം പ്രസംഗത്തിനിടയിൽ ഇങ്ങനെ ഒരു ശരിക്കും മനസ്സിൽ തട്ടുന്ന രീതിയിലുള്ള ഒരു ഒരു പ്രസംഗമായിരുന്നു അത്. അത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അദ്ദേഹത്തിന്റെ അവസാനത്തെ പ്രസംഗമായിരിക്കും എന്നുള്ളത്. എന്തായാലും ഇന്നല്ലാഹി വഇന്നലൈഹി റാജിഊൻ. എല്ലാവരും പ്രാർത്ഥിക്കുക. ഞാൻ ഇപ്പൊ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് സത്യം പറഞ്ഞാൽ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. പിന്നെ അറിയാലോ, എനിക്കും ഒരുപാട് എന്താ പറയാ സങ്കടങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയില് ഇന്നലത്തെ ലൈവിലും എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, തങ്ങൾ വാപ്പത്തായ കാര്യം അറിഞ്ഞില്ലേ എന്ന് എന്നോട് ചോദിച്ചു ഒരുപാട് പേര്. ഞാൻ അറിഞ്ഞിരുന്നു, പക്ഷേ വീഡിയോ ചെയ്യാൻ വൈകി പോയതാണ്. അപ്പം എല്ലാവരും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. കാരണം ഏറ്റവും നല്ലൊരു ഒരു എന്താ പറയുക, ഒരു നേതാവിനെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ഓരോ വീഡിയോകൾ എടുത്ത് കേൾക്കുമ്പോഴും ഒരാളെയും വേദനിപ്പിക്കാതെ, ഒരാളെയും കുറ്റം പറയാതെ മുന്നോട്ട് പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പം അദ്ദേഹം ചെയ്യുന്നതൊക്കെ നല്ല രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. എത്രയോ ശിഷ്യന്മാരെ വാർത്തെടുത്തിട്ടുണ്ട്. അപ്പം എന്തായാലും അദ്ദേഹത്തിന് സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം.